السلام عليكم ورحمة الله وبركاته. سعد الله وإيامكم بكل خير. بداية صلوا على خير البشر عليه أفضل الصلاة وأتم التسليم. في الحلقات الماضية كنا تكلمنا عن الأسطوانات داخل المسجد النبوي الشريف أو أسطوانة داخل الروضة الشريفة. في البداية تكلمنا عن أسطوانة التوبة وما يسمى أسطوانة أبي لباب الأنصاري رضي الله عنه، ثم تكلمنا عن أسطوانة الحرس. اليوم راح نتكلم على أسطوانة السرير. دائما سلير دور ഓഫീസിൽ ആയിരുന്നു, ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉംറയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇൻഷാല്ലാ ആഗസ്റ്റ് 7 ആണ് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് പോകുന്നത് മുഹറത്തിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഉസ്തുവാനകളെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളാ ഷരീഫിൻ്റെ അകത്തുള്ള ഓരോ ചരിത്ര സംഭവങ്ങളെ. അതിൻ്റെ അകത്ത് ഒരുപാട് ചരിത്രങ്ങൾ, തൂണുകൾ, അതേപോലെ മെഹ്റാബുകൾ, പ്രത്യേക സ്ഥലങ്ങൾ, ചില അടയാളങ്ങൾ, പരിധികൾ, അങ്ങനെ തുടങ്ങിയിട്ട് ചില ജനവാതിലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്ന് പറയാനായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ അബൂ ലുബാബ് അൻസാരി റളിയല്ലാഹു അൻഹു സ്വയം കെട്ടിയിടുകയും മറ്റു ചെയ്തിട്ടുള്ള ഉസ്താനത്ത് തൗബ എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് ഉസ്താനത്തിൽ ഹറസ് അല്ലെങ്കിൽ ഉസ്താനത്ത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന പേരിലുള്ള ആ ഒരു ഉസ്താനയെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ പുതിയ ഒരു ഉസ്താന. അപ്പോൾ ഫേസ്ബുക്കിൽ ആരോ ചോദിച്ചിരുന്നു, എന്താണ് ഈ ഉസ്തുവാന, സൗദികൾ ഗ്യാസും കുറ്റിക്കും ഈ ഉസ്തുവാന എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അതായത് ഉസ്തുവാന എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റൗണ്ട് ഷേപ്പിലുള്ള ഒരു നീളമുള്ള ഒരു കുറ്റി എന്നൊക്കെ പറയുന്നതിനാണ് ഉസ്തുവാന എന്ന് പറയുക. അപ്പോൾ സൗദികൾ പറഞ്ഞ ഉസ്തുവാന എന്ന് പറഞ്ഞാൽ ഉസ്തുവാനത്തിൽ ഗാസാണ്, അതായത് ഗ്യാസ് കുറ്റി എന്നുള്ളതിനാണ് അവർ ഉസ്തുവാന എന്ന് പറയുന്നത്. പലപ്പോഴും ഗ്യാസ് കൂടാതെ ഉസ്തുവാന എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്യാസ് കുറ്റിക്കാണെന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലും അല്ലെങ്കിൽ റൗളാ ഷരീഫിലൊക്കെ ഉസ്തുവാനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, പഴയ കാലത്ത് നമുക്കറിയാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി എന്ന് പറയുന്നത് കാരക്ക ഈത്തപ്പന ഓല കൊണ്ടും അതിൻ്റെ തടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൂണുകളാണ് ഈ ഉസ്തുവാന എന്ന് പറയുന്നത്. പിന്നീട് പരമ്പരാഗത ആരൊക്കെ ഹറമ വീതി കൂട്ടും അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, അവരൊക്കെ എവിടെയായിരുന്നു ഓരോ ഉസ്തുവാന ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉസ്തുവാന തൗബ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പുതിയ തൂണുകൾ വരുമെന്നുണ്ടെങ്കിലും അതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു അവരൊക്കെ എന്ത് ചെയ്തിരുന്നത്, പുതുക്കി പണിതിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അന്ന് മുതലുള്ള ചരിത്രമാണ് റൗളന്റെ അകത്തുള്ള എല്ലാ തൂണുകൾക്കും. അപ്പോൾ നമ്മൾ ഉസ്തുവാനത്ത് തൗബയും ഉസ്തുവാനത്ത് ഹറസും കഴിഞ്ഞ ശേഷം ഇന്ന് പുതിയ ഒരു ഉസ്തുവാന, ഉസ്തുവാനത്ത് സരീർ എന്നാണ് ആ ഉസ്തുവാനയുടെ പേര്. ഉസ്താന സരീർ എന്ന് പറഞ്ഞാൽ ഉസ്തുവാനത്ത് ഹറസ് എന്ന് പറയുന്നപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മൂന്ന് തൂണുകൾ, ആ തൂണിൻ്റെ നടുവിലുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഉസ്തുവാനത്ത് ഹറസ്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് ഖിബ്ലയുടെ ഭാഗത്തേക്കുള്ള തൂണാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ വെറുതെ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഉസ്തുവാന സരീർ എന്ന് പറയുന്നത്. സരീർ എന്ന് പറഞ്ഞാൽ കട്ടില് എന്നർത്ഥം അറബിയിൽ. ആ തൂണിന് എങ്ങനെയാണ് കട്ടില് എന്നുള്ള പേര് വന്നത് എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അതായത് ഈറ്റപ്പന ഓല കൊണ്ടും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള അന്നത്തെ കാലത്തുള്ള ഒരു കട്ടിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ചും അശ്ഹദുൽ അവാഖിർ, അതായത് റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കട്ടിൽ പലപ്പോഴും ഈ ഒരു തൂണിൻ്റെ അടുത്താണ് ഇടാറുണ്ടായിരുന്നത്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അനുസരിച്ച് ചില സമയത്ത് ഉസ്തുവാന തൗബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തിൽ, ഏകദേശം റൗളന്റെ നടുവിലുണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ് ഉസ്തുവാന തൗബയുടെ അടുത്തും പലപ്പോഴും ഈ ഒരു കട്ടിലിടാറുണ്ട്. എങ്കിലും ഭൂരിപക്ഷ സമയവും ഇടാറുണ്ടായിരുന്നത് ഈ ഒരു ഉസ്തുവാനത്ത് ശരീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൂണിൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് ആ തൂണിന് ഉസ്തുവാനത്ത് ശരീർ, കട്ടിലിൻ്റെ തൂണ് എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തലയണ പോലത്തെ ഒരു ചാരി ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും പലപ്പോഴും വെക്കാറുണ്ടായിരുന്നത് ഈ ഒരു തൂണിൻ്റെ അടുത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്തരം തൂണുകളും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉസ്തുവാനത്തിൽ ഹറസ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിവിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന വാതിലിൻ്റെ അടുത്തായിരുന്നു ആ തൂണുണ്ടായിരുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയിഷ ബിവിൻ്റെ വീടിൻ്റെ ഒരു ഏകദേശ ഷേപ്പ്, കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മറ കെട്ടിയിട്ട് അതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഉസ്തുവാനകളും ഈ തൂണുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് കൂടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിരിക്കും ആയിഷബീൻ്റെ വീടിൻ്റെ വാതിലുണ്ടായിരുന്നത്, അന്നത്തെ പള്ളിയിലേക്ക് കയറാനുള്ള എൻട്രി ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ അടുത്തായിരുന്നു മഹാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ അവിടെ ഹാരിസായിട്ട് അല്ലെങ്കിൽ കാവൽക്കാരായിട്ട് ഇരുന്നിരുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉസ്തുവാനത്ത് സരീർ എന്ന് പറയുന്ന തൂണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ, അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ റൗളാ ഷരീഫിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടാൽ, അത് ഇപ്പോൾ ഉസ്തുവാനത്തിൻ്റെ ഹറസ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് എത്തുമ്പോൾ എൻ്റെ ഭാഗത്തേക്കുള്ള ലാസ്റ്റ് തൂണാണ് ഈ ഉസ്തുവാന സരീർ. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഫോട്ടോയിൽ ഷവാൻ ഫോട്ടോ ഇവിടെ വെക്കും കേട്ടോ, എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഉസ്തുവാനത്ത് സരീർ നമുക്ക് മനസ്സിലാക്കിയാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ നിന്ന് ഉസ്തുവാന സരീറിൻ്റെ അടുത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കാരുന്നത് നമുക്ക് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ ആ ഉസ്മാനത്ത് സലി ആയിഷ ബീവിന്റെ വീടിനോട് തൊട്ട് ചാരിയിട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ഖി ഇലൈ റാസഹു വ ഹുവ മുജാവിറു ഫിൽ മസ്ജിദ് ഫഉറജ്ജിലഹു വ റഹാ ഔ കമാ ഖാല ആയിഷ റളിയല്ലാഹു അൻഹ. ബുഖാരിയിലൊക്കെയുള്ള ഒരു ഹദീസാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഉസ്ഖി ഇലൈ റാസ, അതായത് റസൂലുള്ളാഹിന്റെ തല എന്ത് ചെയ്തു എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു, ഉള്ളിലേക്ക് ഇടുമായിരുന്നു. ഫൗറജ്ജിലോ ഞാൻ എന്ത് ചെയ്തു റസൂലുള്ളാഹി തലമുടിയൊക്കെ വൃത്തിയാക്കി ചീകി കൊടുക്കുമായിരുന്നു. വാനഹ ഞാൻ ഹൈദായക്കാരിയായിരിക്കെ, അത് ആയിഷ ബീവിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഹദീസിൽ തന്നെ ഒരുപാട് മസലകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിപ്പോൾ ഹൈദായിരിക്കെ നമുക്കറിയാം ഹൈബുകാരികളൊക്കെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു അക്കാലം. പക്ഷേ ഞാൻ അന്ന് തന്നെ റസൂലുള്ളാഹി ഇഹ്തികാഫിരിക്കെ തലാകത്തേക്കിട്ട് ഞാൻ ആ തല ചീകി കൊടുക്കുകയും റസൂലുള്ളാഹിനെ സ്പർശിക്കുകയും മറ്റൊക്കെ ചെയ്യുമായിരുന്നു. വാനഹ ഞാൻ ഹൈദകാരിയായിരിക്കെ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് മസലകൾ ആ ഒരു ഹദീസിലുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് പള്ളിയിലിരിക്കെ തല അകത്തേക്ക് കാണിച്ചു കൊടുക്കാൻ മാത്രം തൊട്ടടുത്തായിരുന്നു എന്നുണ്ടായിരുന്നു. പള്ളിയും ആയിഷ ബീവിന്റെ വീടുണ്ടായിരുന്നു. ആയിഷ ബീവിക്ക് എന്റെ വീടിന്റെ വശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉസ്മാനത്തെ ശരീര കണ്ടാൽ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ആയിഷ ബീവിന്റെ വീട് നമുക്ക് ഈ ഒരു ഉസ്മാനത്തെ ശരീറിന്റെ അടുത്തുനിന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് ഉണ്ട് ബുഖാരിയിലൊക്കെ കാണാം. സഫിയ ബീവി റിപ്പോർട്ട്, സഫിയത്ത് മിൻതു ഹൈ റളിയല്ലാഹു അൻഹ മാതൃ ഭൂമിനിയാണ്. സഫിയ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അന്നാജാത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസൂറുഹു വ മഅതക ഫിൽ മസ്ജിദ് എന്നിട്ട് കുറച്ച് ദീർഘമായ ഒരു ഹദീസാണ്. അപ്പോൾ അതിൽ സഫിയ ബീവി പറയുകയാണ്, ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കുന്ന, അതായത് റമദാനിലെ അവസാനത്തെ പത്തിൽ ഇഹ്തികാഫിരിക്കുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും റമദാനിലെ അവസാനത്തെ പത്തിലായിരുന്നു ഇഹ്തികാഫിരിക്കാറുണ്ടായിരുന്നത്. അപൂർവം ചില സമയം ഇപ്പോൾ അവസാനത്തെ ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ തലേ വർഷത്തെ ആ ഒരു റമദാനിൽ 20 ദിവസമായിരുന്നു ഇഹ്തികാഫിരുന്നത്. അത് പല കാരണങ്ങൾ പണ്ഡിതർ പറയാറുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലേ വർഷം ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് ഇഹ്തികാഫിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടി കൂട്ടിയിട്ടായിരുന്നു ആ വർഷം ചെയ്തിരുന്നതെന്നും, അതല്ല ആ ഒരു അവസാനത്തെ വർഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കാനും അങ്ങനത്തെ അതുകൊണ്ടായിരുന്നു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തിലായിരുന്നു പലപ്പോഴും ഇഹ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഫിയ ബീവി പറയുന്നത്, ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിരിക്കുന്ന സമയത്ത് പള്ളിയിൽ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുകയും അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുകയും, തുമ്മഖാമത്ത് ഫതൻഖലിബ്, അതായത് പിന്നീട് സഫിയ ബീവി എന്ത് ചെയ്തു, എണീറ്റിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ രാത്രിയായ സമയത്ത് റസൂൽ ഫഖാമ മഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദീർഘമായ ഒരു ഹദീസാണ് ബുഖാരിയിലുള്ള. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയോട് സംസാരിച്ചു, സഫിയ ബീവി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റിട്ട് ആക്കി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, സഫിയ ബീവിൻ്റെ വീട്ടിൽ കൂടെ സഫിയ ബീവിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കൂടെയൊക്കെ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നേരിട്ട് കയറാവുന്ന ഒരു ഇപ്പോൾ ആയിഷ ബീവിൻ്റെ കൂടെയൊക്കെ നന്നാണ് കയറാവുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞ സഫിയ ബീവിയുടെ വീട് മാത്രം ചരിത്രകാരന്മാർക്ക് പറയാം കുറച്ച് ദൂരമായിരുന്നു. അതായത് ഇവരൊക്കെ ഒരു മറ്റൊരു സൈഡിലായിട്ടായിരുന്നു ആ ഒരു വീടുണ്ടായിരുന്നത് എന്ന് മദീനയിലെ ചരിത്രകാരന്മാരൊക്കെ പറയാറുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി, സഫിയ ബീവിനെ ആക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നു. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ അടുത്തെത്തിയ സമയത്ത് രണ്ട് അൻസാരികളായിട്ടുള്ള സഹാബത്ത് നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിനെ കണ്ട സമയത്ത് അവരെന്ത് ചെയ്തു, അവർ അസ്സലാമു അലൈക്കും, അതായത് സലാം പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, സാരാ, എന്നിട്ട് അവരെന്ത് കുറച്ച് സ്പീഡിൽ നടന്നു പോയിരുന്നു. അവരുദ്ദേശം ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃഭൂമിയിൽപ്പെട്ട സഫിയ ബീവിയാണ്. അപ്പോൾ അവർ ബുദ്ധിമുട്ടാകണ്ട, പെട്ടെന്ന് സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് നടന്നു പോകാമെന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലിക്കുമ, അതായത് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല, അത് ഈ സഫിയ, അതായത് എൻ്റെ ഭാര്യയായിട്ടുള്ള സഫിയ ബീവിയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ, ആ രണ്ട് സഹാബത്ത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അതേപോലെ അബ്ബാദ് ബിൻ ബിഷ്ർ റളിയല്ലാഹു അൻഹു, മറ്റ് ഭാര്യയില്ലാത്ത റിപ്പോർട്ടുകളിൽ അങ്ങനെ ഓരോ പേരുകളാണ്. ഏതായാലും ഇവർ രണ്ടുപേരായിരുന്നു ആ ഒരു അൻസാരികളായിട്ടുള്ള സഹാബ്. അപ്പോൾ അവരിങ്ങനെ സുഖഭാസമ അവരോട് പോകേണ്ട, അതിൻ്റെ ഭാര്യയാണ് ഹഫ്സ ബീവിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു തൈ സുഹാനുള്ള റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതായത് അവർക്കൊരു വല്ലാത്തൊരു ഉള്ളിൽ നിന്ന് വെക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് സലാം പറഞ്ഞ് പെട്ടെന്ന് പോയതുകൊണ്ട് റസൂലുള്ളാഹി സംശയിച്ചത് കൊണ്ടോ അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി വിളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഭാര്യയാണ് ഹഫ്സ ബീവിയാണ് എന്നുള്ള, സോറി, സഫിയ ബീവിയാണ് എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് വല്ലാത്തൊരു സങ്കടം. കാരണം അവർ റസൂലുള്ളാഹി ഞങ്ങളെ തെറ്റിദ്ധരിച്ചോ, ഞങ്ങൾ അതായത് ഭാര്യയല്ലാത്ത ആരെങ്കിലും ആണ് തെറ്റിദ്ധരിച്ചിട്ടാണോ റസൂലുള്ളാഹി അങ്ങനെ ഞങ്ങൾ പ്രത്യേകം വിളിച്ചിട്ട് ഇത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് എന്നൊക്കെ തോന്നിയിട്ട് അവർക്ക് വല്ലാത്ത സങ്കടം എന്ന് അവരോട് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട് ഇത് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുണ്ടായി നിങ്ങൾ അങ്ങനെ
ചിന്തിക്കോ എന്ന് കരുതിയിട്ടല്ല ഞാനത് പറയുന്നത്. പക്ഷേ ഇബ്ലീസ് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ വസ്വാസാക്കുക, എങ്ങനെയൊക്കെയാണ് ഹൃദയത്തിലേക്ക് ഇട്ടുതരിക എന്നുള്ളത് പറയാനുള്ള, കാരണം ഇബ്ലീസിനെ ഞാൻ പേടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത്. അങ്ങനെ അതായത് നോർമലി അവരാരും സംശയിക്ക പോലും ഇല്ല, റസൂലാണ് സഹാബത്താണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു അദബിനെ പഠിപ്പിച്ചു തരുന്നത്, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കൂടെ ഒരു ഹിജാബിലാണല്ലോ, അപ്പോൾ സ്വഭാവമായിട്ടും എന്ത് ചെയ്യുക, അവർക്കത് പരിചയപ്പെടുത്തിയത് ഞാനാണ്, എൻ്റെ ഭാര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ഞാനിപ്പോൾ എന്തിനാ അത് പറഞ്ഞേ, അതായത് ഇങ്ങനെ ചില ഹദീസുകളും അവിടെയുള്ള ചില തൂണുകളും സ്ഥലങ്ങളും ഒക്കെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ചില ഹദീസുകളുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പല ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകൾ മറ്റൊക്കെ എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നൊക്കെ ഉള്ളത് അങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്ന ഒരു ഹദീസ് പറഞ്ഞതാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അഷ്റത്തുൽ അവാഖിറിൽ റമദാനിലെ അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നത് ഈ കാണുന്ന ഉസ്ത്വാനത്ത് സരീർ എന്ന് പറയുന്ന തൂണ്ടെടുത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഫുൾ എണീറ്റ് നിന്ന് നിസ്കരിക്കും. രാത്രി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയൊരു ഖൈമ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുണ്ടാക്കി കൊടുക്കാറ്. ആ ഖൈമയിൽ കയറുകയും അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രാത്രി ഫുള്ള് നിന്ന് നിസ്കരിക്കുമായിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരെ പരമാവധി അതായത് ആളുകളുമായിട്ടുള്ള സംസാരങ്ങളും മറ്റൊക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ എഹ്തികാഫിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഉസ്ത്വാനത്ത് ശരീർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഹ്തികാഫിന്റെ സ്ഥലമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉസ്ത്വാനത്ത് ശരീർ എന്ന് പറയുന്നത് പർവ്വതനോട് ചേർന്ന് നമ്മൾ കണ്ട ഈ ഉസ്ത്വാനത്ത് ശരീറിന്റെയും ഉസ്ത്വാനത്ത് തൗബ എന്ന് പറയും, അതായത് അബൂൽ ബാബത്തിൻ അൻസാരി റളിയല്ലാഹു അൻഹു കെട്ടിയിട്ട് എന്ന് പറയുന്ന ഏകദേശം റൗദയുടെ നടുഭാഗത്തുള്ള ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ഒരിക്കൽ ഒരു വെള്ളം അതായത് ഉറവ് പൊട്ടുന്ന ഒരു ചരിത്രം പറയാറുണ്ട്. അതായത് ഹിജ്റ 1270 ഓർമ്മ ശരിയാണെങ്കിൽ മദീനയിൽ ജീവിച്ച ഒരു ആളുണ്ടായിരുന്നു, ജാഫറുബിനു ഇസ്മായിൽ അൽ ബസ്ര അൽ ബർസൻജി എന്ന് പറയുന്ന ഒരാൾ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്ത് പള്ളിയുടെ പുനരുദ്ധാരണവും മറ്റുമായിട്ട് നടക്കുന്ന സമയത്ത് അവരവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ ഒരു കിതാബുണ്ട്, നുസ്ഹത്തുൽ നാദിരിൻ ഫീ മസ്ജിദി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബാണ്. അപ്പോൾ അതിൽ അന്നത്തെ കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജോലിക്കാരുടെ എണ്ണവും എങ്ങനെയൊക്കെയായിരുന്നു നിർമ്മിച്ചത് മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, എത്ര തൂണുകളുണ്ടായിരുന്നു പിന്നെ എത്ര തൂണുകളായി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്തുള്ള ഒരു പുനരുദ്ധാരണ സമയത്ത് മദീനയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവരെഴുതിയ കിതാബാണ് നുസ്ഹത്തുൽ നാദിരിൻ ഫീ മസ്ജിദി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ എന്ന് പറയുന്ന കിതാബ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ റൗദന്റെ അകത്ത് ഇങ്ങനെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്ന സമയത്ത് ഈ ഉസ്ത്വാനത്ത് ശരീറിൻ്റെയും ഉസ്ത്വാനത്ത് തൗബയുടെയും നടുവിൽ ഈ നടുവിലുള്ള സ്ഥലത്ത് എന്തോന്നും കുഴിച്ച സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുഴിക്കുകയോ മറ്റോ ഒന്ന് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു ഒരു ഉറവ പുറപ്പെട്ടു, അതായത് റൗദാ ഷെരീഫിൽ വെച്ചിട്ട് ഒരു റൗദാ ഷെരീഫിൻ്റെ അകത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു ഉറവ പുറപ്പെട്ടു എന്നാണ്. അതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നുവെന്നും ഭയങ്കര ഒരു പ്രത്യേക തരം സ്മെല്ലായിരുന്നു ആ ഒരു ഉറവൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തിനുണ്ടായിരുന്നത് എന്നും ഈ ഒരു വാർത്ത അന്നത്തെ ഗവർണറുടെയും അന്നത്തെ രാജാവിനും അല്ലെങ്കിൽ അമീർ സുൽത്താനെയൊക്കെ അറിയിപ്പിച്ച സമയത്ത് എന്ത് ചെയ്തു ആ റൗദ ഷെരീഫ് അതുപോലെ തന്നെ ഇനി കുഴിക്ക അതാക്കാതെ ആ ഒരു ഭാഗം മണ്ടിട്ട് അതായത് പഴയ പോലെ തന്നെ ഇനി അവിടെ കുഴിക്കുക മറ്റോ ചെയ്യാതെ ആ ഒരു വെള്ളവും മറ്റൊക്കെ ആയിട്ട് അവിടെ തന്നെ ആ കുഴിയൊക്കെ മൂടുകയും ആ റൗദ ഷെരീഫ് പഴയതുപോലെ ആക്കുകയും ചെയ്തു എന്നൊക്കെ ഈ ജാഫറുബിനു ഇസ്മായിൽ അൽ മദനി അൽ ബർസൻജി എന്ന് പറയുന്ന ഒരാൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചതായിട്ട് കാണാം. അതായത് റൗദ ഷെരീഫിൻ്റെ അവിടെ കുഴിച്ച സമയത്ത് അതിൽ നല്ലൊരു റയാജൻ സിക്കി നല്ലൊരു സുഖമുള്ള ഒരു സ്മെല്ലുള്ള അല്ലെങ്കിൽ ഒരു വെള്ളം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ റൗദ ഷെരീഫ് ഈ ഉസ്ത്വാനത്ത് ശരീറിൻ്റെയും ഉസ്ത്വാനത്ത് തൗബയുടെയും നടുവിലുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉസ്ത്വാനത്ത് ശരീർ എന്ന് പറയുന്ന തൂണിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉസ്മാനത്തുൽ ഉഫൂദ് എന്ന് പറയുന്ന തൂണുണ്ട്, അതുപോലെ ഉസ്മാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിലുള്ള ഒരു തൂണുണ്ട്, അതേപോലെ ഉസ്മാനത്തുൽ മുഖല്ലഖ എന്ന് പറയുന്ന മറ്റൊരു തൂണുണ്ട്, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മെഹ്റാബ് കുത്തേറ്റ് വീണ ഒരു മെഹ്റാബിന്റെ സ്ഥലങ്ങൾ, അതേപോലെ കുറേ സ്ഥലങ്ങൾ ഇൻഷാഅല്ലാഹ് ഉസ്മാന മെഹ്റാബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇൻഷാഅല്ലാഹ് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഉസ്ത്വാനത്ത് ശരീർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന ഒരു ഉസ്മാൻ ശരീർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഹ്തികാഫിന്റെ സ്ഥലമായിരുന്നു. റസൂലുള്ളാഹി അവിടെയായിരുന്നു ഇഹ്തികാഫ് ഇരിക്കുമായിരുന്നത്. ഇന്ന് ആ തൂണിന്റെ പകുതി ആ ഒരു കെട്ടിന്റെ അകത്തും പകുതി പുറത്തും അല്ലെങ്കിൽ ആ കെട്ട് ആ ഒരു തൂണിന്റെ അടുത്തു കൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.